സമീപകാലത്ത് ഐ ടി മേഖലയിലടക്കം വിവിധ തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്നവർ നേരിടുന്ന അമിത ജോലിഭാരം, തൊഴിൽ സംബന്ധമായ മാനസിക സംഘർഷം എന്നിവ മൂലം ആത്മഹത്യയടക്കം വർദ്ധിച്ചു വരികയാണ്. ഇതിന് പരിഹാരം കാണുന്നതിനായി സംസ്ഥാന തലത്തിലൊരു വിദഗ്ധ സമിതി രൂപീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സംസ്ഥാനത്ത് ഐ ടി മേഖലയിൽ നിരവധി അന്താരാഷ്ട്ര കമ്പനികൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. പ്രസ്തുത സ്ഥാപനങ്ങൾ കൂടുതലും ഔട്ട്സോഴ്സിംഗ് ജോലികൾ ചെയ്തു വരുന്നവയാണ്. അവ ഏറ്റെടുക്കുന്ന പ്രോജക്റ്റുകൾ നിശ്ചിത സമയത്ത് ചെയ്തു കൊടുക്കുന്നു. കോവിഡ് കാലഘട്ടത്തിൽ ഐ ടി മേഖലകളിൽ നടപ്പിലാക്കിയ വർക്ക് ഫ്രം ഹോം സംവിധാനം ഇപ്പോഴും മിക്ക സ്ഥാപനങ്ങളും തുറന്നു വരികയാണ്. സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്ന ഐ ടി സ്ഥാപനങ്ങളെല്ലാം ഇവർക്ക് ബാധകമായ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ വരുന്നുണ്ട്. ഓരോ നിയമവും നൽകുന്ന സംരക്ഷണം ജീവനക്കാർക്ക് ലഭിക്കുന്നുണ്ടോയെന്ന് തൊഴിൽ വകുപ്പ് ഉറപ്പുവരുത്തുന്നുണ്ട്. 1960 കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് നിയമം അനുസരിച്ച് ഓരോ തൊഴിലാളിയുടെയും ഒരു ദിവസത്തെ ജോലി സമയ വിശ്രമം ഉൾപ്പെടെ 9 മണിക്കൂർ ആണ്. അതായത് സ്പ്രെഡ് ഓവർ ഉൾപ്പെടെ 10.5 മണിക്കൂറായി നിജപ്പെടുത്തിയിട്ടുണ്ട്. 4 മണിക്കൂർ ഇടവേളകളിലും 1 മണിക്കൂർ വിശ്രമം തൊഴിലുടമ തൊഴിലാളികൾക്ക് അനുവദിക്കേണ്ടതാണ്. കൂടാതെ 1 വർഷം 12 കാഷ്വൽ ലീവ്, 12 വാർഷിക ലീവ്, 12 സിക്ക് ലീവ് എന്നിവമേൽ നിയമം ഉറപ്പുവരുത്തുന്നു. രാത്രികാലങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി രാത്രി 9 മണിക്കും രാവിലെ 6 മണിക്കും ഇടയിൽ സ്ത്രീ തൊഴിലാളികളെ ജോലിക്ക് 5 പേരടങ്ങുന്ന ഗ്രൂപ്പായി മാത്രമേ നിയോഗിക്കാവൂ എന്നും അത്തരത്തിലൊരു ഗ്രൂപ്പിൽ കുറഞ്ഞത് 2 പേർ സ്ത്രീ ജീവനക്കാരി ആയിരിക്കണമെന്നും 1966 കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. രാത്രികാലങ്ങൾ ജോലി ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് താമസ സ്ഥലം മുതൽ ജോലിസ്ഥലം വരെയും തിരിച്ചും വാഹന സൗകര്യം തൊഴിലുടമ നൽകണമെന്നും പ്രസ്തുത നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്ത് തൊഴിൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനായി തൊഴിൽ വകുപ്പിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം പ്രവർത്തിച്ചു വരുന്നു. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഐ ടി കമ്പനികളുടെ ജീവനക്കാരിൽ നിന്നും അമിത ജോലിഭാരം, മറ്റ് മാനസിക സംഘർഷം എന്നിവ സംബന്ധിച്ച പരാതികളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. പരാതികൾ ലഭിക്കുന്ന അവസരങ്ങളിൽ തൊഴിൽ വകുപ്പ് സത്വരമായി ഇടപെട്ട് ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കാറുമുണ്ട്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന തൊഴിൽപരമായ പ്രശ്നങ്ങൾ അറിയിക്കുന്നതിനായി തൊഴിൽ വകുപ്പ് സഹജ എന്ന പേരിൽ സ്ത്രീകൾക്ക് മാത്രമായി ഒരു കോൾ സെൻറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. സ്ത്രീ ജീവനക്കാർക്ക് അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ തന്നെ പരാതി നൽകി പരിഹാരം കാണുന്നതിനും കഴിയുന്നുണ്ട്.